Hi friends, welcome back to my channel. I am going to go to the Moonar Trip part 3. Now we are in a forest area. We have a lot of people who are in the forest. We have a lot of people who are in the forest. We have a lot of people who are in the forest. We have a lot അസമയങ്ങളെ ഞങ്ങൾ അവിടെ ഒന്ന് നടന്ന് കാണായിരുന്നു അപ്പോൾ അതിനകത്തുള്ള ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു ഇവിടെ ഫോറസ്റ്റ് ക്യാമ്പ് ബോട്ടിംഗ് പിന്നെ ട്രക്കിംഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോ ബോട്ടിംഗ് മാത്രമേ പോകുന്നുള്ളൂ ഇപ്പോ നമ്മൾ ഇതിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കാനായിട്ട് നല്ല വ്യൂ ആണ് നല്ല തണുപ്പാണ് ട്ടോ സഹിക്കാൻ പറ്റാത്ത വിധം നല്ല തണുപ്പാണ് ഇപ്പോ ഏകദേശം ടൈം 7:30 ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബോട്ട് വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ താഴോട്ട് പോവാണ് ഇപ്പോ ബോട്ട് വരാനായി കാരണം തന്നെ ഞങ്ങൾ താഴോട്ട് പോവുകയാണ് തടാകത്തിനടുത്തോട്ട് അപ്പോൾ അവിടെ ഫിലിം ആക്ടർ ചെമ്പ വിനോദിനെ കാണാനായിട്ട് കഴിഞ്ഞു ഞങ്ങളുടെ ബോട്ട് അതേ ടൈമിലാണ് വന്നത് അത് കാരണം ഫോട്ടോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മുകളിലാണ് ഇരുന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് സമയമായി ഞങ്ങൾ ബോട്ടിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് പോകും തോറും തണുപ്പ് ഇങ്ങനെ കൂടി വരികയാണ് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് അപ്പോൾ നമ്മൾ ഇതുവരെ മൃഗങ്ങളെയൊന്നും കണ്ടിട്ടില്ല ജസ്റ്റ് രണ്ട് കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ ഈ ടൈമായ കാരണം ഈ 6 മണിൻ്റെ ബോട്ടിംഗ് ആയ കാരണം ഈ സമയത്ത് അധികം മൃഗങ്ങളൊന്നും വരാറില്ല എന്നാണ് ഇതിനകത്തുള്ള ഒരാൾ പറഞ്ഞത് വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ സമയവും മൃഗങ്ങളൊക്കെ ഇറങ്ങി വരാറെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതൽ മൃഗങ്ങളൊക്കെ നമുക്ക് ബോട്ടിങ്ങിന് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കുക ആ സമയത്ത് ചൂടായതിനാൽ തന്നെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുമെന്നാണ് ഇതിനകത്തുള്ള ആൾ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ 2006 ഒരു ബോട്ട് അപകടം നടന്നിട്ടുള്ള സ്ഥലമാണിത് ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ ബോട്ടിലുള്ള എല്ലാവരും കൂടി ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരു വശത്തേക്ക് നിന്നപ്പോഴാണ് ബോട്ടെന്ന് അപകടത്തിൽ പെടാനുള്ള കാരണം ആ സംഭവത്തിന് ശേഷം തന്നെ ഇപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചാണ് അവർ ചെയ്യുന്നത് ഈ കാണുന്ന കാടിനകത്താണ് ഫോറസ്റ്റ് ക്യാമ്പ് അതിനകത്ത് ലേക്ക് പാലസ് റെസ്റ്റോറൻ്റ് ഉണ്ട്
എല്ലാവരും വളരെ പ്രതീക്ഷയിലായിരുന്നു മൃഗങ്ങളൊക്കെ കാണുമെന്ന്. പക്ഷേ ഇത് സീസൺ അല്ലാത്തതിനാൽ നമുക്ക് മൃഗങ്ങളെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ ഒരു വിഷമത്തിലായിരുന്നു എല്ലാവരും. ഓരോ മിനിറ്റും നമ്മളിങ്ങനെ കാട്ടിനകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ ചടപ്പായി. ലാസ്റ്റ് അല്ല് പറഞ്ഞു ഇറങ്ങാൻ സമയത്ത് നമ്മൾ മൃഗങ്ങളൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എന്നാലും ചെറിയൊരു നിരാശ ഉണ്ടെങ്കിലും നല്ല രസമായിരുന്നു ബോട്ടിങ്. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി ഇവിടേക്ക് നിന്നിട്ട് കുട്ടികളെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പം നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടത്. കുരങ്ങന്മാർക്ക് ഭയങ്കര വികൃതിയിലായിരുന്നു. അതാ ഈ ബൈക്കിൻ്റെ മുകളിലിരുന്ന് അവിടുന്ന് പല സാധനങ്ങളൊക്കെ വലിച്ചെറിയാണ്. അപ്പം നല്ല രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അല്ലവന് ഭയങ്കര ത്രില്ലായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായതിന് ശേഷമാണ് നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ളത്. പുലർച്ചെ ബോട്ടിംഗ് ആയ കാരണം ഞങ്ങൾ പിന്നെ ഫ്രഷാവാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരികയാണ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്: ഇഡലി, അപ്പം, വെജിറ്റബിൾ കുറുമ, കടലക്കറി, പിന്നെ ബട്ടറും ബ്രെഡ്, ജാമ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലുലു മാളിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എറണാകുളത്ത് ലുലുമാളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഇവിടെ വളരെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊറോണ കാരണം. ഫുഡ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ റോസ്റ്റ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കുന്നില്ല, പാർസലാണ് വാങ്ങിച്ചത്. അപ്പോൾ കാറിലിരുന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് ഇരുന്നാൽ ഒരുപാട് ടൈം അങ്ങ് പോകും. അപ്പോൾ ഇവിടെ നല്ല വെറൈറ്റി സലാഡ് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ കുറച്ച് കേക്ക് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുക്കീസ്, ചോക്ലേറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് സെക്ഷൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് നോക്കുകയാണ്. ഇവിടെ പല വെറൈറ്റി ഫ്രൂട്ട്സുകളും ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള പല വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസ്. ഇവിടെ വെറൈറ്റി ഗെയിംസുകളൊക്കെ ഉണ്ട്. ടൈം ഒരുപാട് വൈകിയതിനാൽ കുട്ടികളൊന്നും അതിനകത്തോട്ട് കയറിയിട്ടില്ല.
ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.